ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടൂസ് അക്കാഡമി. അപ്പോൾ നെറ്റ് എക്സാമിൻ്റെ മുന്നൊരുക്കങ്ങൾ എവിടം വരെയായി? എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വരാൻ പോകുന്ന നെറ്റ് എക്സാമിന് കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് ടൂസ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം ഈ എക്സ്പെക്റ്റഡ് ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരണമെന്നില്ല, എങ്കിൽ പോലും ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 5 യൂണിറ്റ്സിൽ നിന്നും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ബിസിനസ് ഫിനാൻസ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് ഫിനാൻസ്. ഈ 5 യൂണിറ്റ്സിൽ നിന്നും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് ഇത്രയും ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ആൻഡ് ബിസിനസ് ഫിനാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 10 to 12 ക്വസ്റ്റ്യൻസ്, അതായത് 10 മുതൽ 12 ക്വസ്റ്റ്യൻ നമ്പറോളം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു യൂണിറ്റ് ആണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ചില ഇയറിൽ ഏകദേശം 15 ക്വസ്റ്റ്യൻസോളം ബിസിനസ് ഫിനാൻസിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ 15 എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു 30 മാർക്ക് സ്കോർ ചെയ്യാനുള്ള പോർഷൻ ഈ ബിസിനസ് ഫിനാൻസിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും നമുക്കൊരു 20 ക്വസ്റ്റ്യൻസ് എങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്നും എക്സ്പെക്ട് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ് വെയിറ്റേജ് പറയുകയാണെങ്കിൽ 10 to 12% ആണ് ബിസിനസ് ഫിനാൻസ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഡിവിഡൻഡ് പോളിസീസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. അപ്പോൾ ഇത്രയും പോർഷൻസ് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ടതാണ്. ആൻഡ് ബിസിനസ് ഇക്കണോമിക്സിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഫംഗ്ഷൻ, മാർക്കറ്റിംഗ് സ്ട്രക്ചർ, നാഷണൽ ഇൻകം, ഇൻഫ്ലേഷൻ, ഇത്രയും പോർഷൻസ് ആണ് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ അപ്രോക്സിമേറ്റ് പറയുകയാണെങ്കിൽ 8 മുതൽ 10 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ്സിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അപ്പം 8 മുതൽ 10 എന്ന് പറയുമ്പോൾ 16 മാർക്ക് മുതൽ 20 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഒരിക്കൽ പോലും അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ 10 above questions ചോദിച്ച അധികം ഇയറിൽ വന്നിട്ടില്ല, എങ്കിൽ പോലും നമുക്കൊരു 20 മാർക്കിനോളം പോർഷൻസ് ഈ ഒരു ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ്സിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, കമ്പനി ലോ ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ ഇതിലെ ഈ പറഞ്ഞ ഈ ആക്ടുകളിൽ നിന്നെല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അറ്റ് ലാസ്റ്റ് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും സെയിം വെയിറ്റേജ് 8 to 10% ആണ്. ദാറ്റ് മീൻസ് 8 മുതൽ 10 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, സെഗ്മെൻറ്റേഷൻ, കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡക്ട് ലൈഫ് സൈക്കിൾ ആൻഡ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ്, ഇത്രയും പോർഷൻസ് ആണ് നമുക്കൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഒരു ഏരിയയിൽ നിന്നും ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ എക്സാമിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ബിസിനസ് ഇക്കണോമിക്സിൽ നിന്നും വന്നിട്ടുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 2023 ഡിസംബറിൽ, അതായത് 7th ഡിസംബറിൽ കണ്ടക്ട് ചെയ്ത എക്സാമിന് ഏകദേശം 12 ക്വസ്റ്റ്യൻസ് നമുക്ക് ബിസിനസ് ഇക്കണോമിക്സിൽ നിന്നും വന്നിട്ടുണ്ട്. ഇപ്പോൾ ബിസിനസ് ഇക്കണോമിക്സിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 8 to 10% ആണ്. അതായത് അപ്രോക്സിമേറ്റ് ഒരു 8 മുതൽ 10 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ഡിസംബർ 2023 ഡിസംബറിൽ നടന്ന എക്സാമിന് 12 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്നും വന്നിട്ടുണ്ട്. ആൻഡ് ജൂൺ മാർച്ച് എടുക്കുകയാണെങ്കിൽ 13th June 1st shift, അതുപോലെ 13th June 2nd shift മാർച്ചിലെ ഈ എക്സാമിലും നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏകദേശം 8 to 9 questions വരെയാണ് ഈ ഒരു ബിസിനസ് ഇക്കണോമിക്സിൽ നിന്നും വന്നിട്ടുള്ളത്. ഒരു പാറ്റേൺ നോക്കും പറയാം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയെണ്ണം വന്നിട്ടുണ്ടെന്നുള്ളത്. എങ്ങനെ പോയാലും നമുക്കൊരു 16 മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഏരിയ ആണ് ബിസിനസ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. പൊതുവേ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ബിസിനസ് ഫിനാൻസിന് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ആണ്. എങ്ങനെ പോയാലും നമുക്കൊരു 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, 2023 ഡിസംബറിൽ 10 questions ചോദിച്ചു. അറ്റ് ലാസ്റ്റ് കണ്ടക്ട് ചെയ്ത എക്സാമിനും 9 to 10 questions വരും. അപ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു 20 മാർക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബിസിനസ് ഇക്കണോമിക്സിൽ നിന്നുമാണ്. ഇപ്പോൾ ലാസ്റ്റ് എയർ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അറിയാൻ സാധിക്കും ഈ ഒരു ലെവലിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അല്ലേ. അപ്പം പ്രോഫിറ്റ് മാക്സിമൈസിങ് മോണോപോളിസ്റ്റിക് പ്രൊഡ്യൂസർ അറ്റ് എ പോയിന്റ് വെയർ മാർജിനൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് കട്ട് ദ മാർജിനൽ റവന്യൂ ഫ്രം ബിലോ
and marginal cost less than marginal revenue, marginal cost greater than marginal revenue, and marginal cost is equal to average revenue, and marginal cost cuts the average revenue from below. With three options aanu thannittullathu idinatha question nu parayana endana monopolistic la profit maximization point ennu parayanathu evideyana allengil profit maximization point edana ennulladana appo idinde right answer ennu parayanathu option A aanu karanam ee oru monopolistic competition athu production decision ennu parayanathu പ്രധാനമായിട്ടും മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എന്താ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്? എക്സ്ട്രാ കോസ്റ്റ് ആണ് അല്ലെ, അഡീഷണൽ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ്. അപ്പോൾ മാർജിനൽ റവന്യൂ എന്താണ്? അഡീഷണൽ സെയിൽസിലൂടെ ഉണ്ടാകുന്ന റവന്യൂ ആണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡീഷണൽ ഇൻകം ആണ് എന്തെന്ന് പറയുന്നത്, മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റും ഈക്വൽ ആകുമ്പോഴാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് മോണോപൊളിസ്റ്റിക് മാർക്കറ്റിൽ പറയുന്നത്. അപ്പോൾ ഇതിലെ കറക്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം എന്താണ് മാർജിനൽ കോസ്റ്റ് എന്തിനെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം, എന്തിനെ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം? മാർജിനൽ റവന്യൂവിനെ കട്ട് ഫ്രം ബിലോ, അതായത് മാർജിനൽ റവന്യൂവിനെ കട്ട് ചെയ്ത് ബിലോയിലേക്ക് പോയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ. അപ്പം ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ദിറ്റ് മീൻസ് ദാറ്റ് ദ മോണോപൊളിസ്റ്റ് ഷുഡ് പ്രൊഡ്യൂസ് അറ്റ് എ ക്വാണ്ടിറ്റി വേർ ദ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് വൺ മോർ യൂണിറ്റ് ഈക്വൽ ടു ദ അഡീഷണൽ റവന്യൂ ഗെയിൻഡ് ഫ്രം ദ സെല്ലിംഗ് യൂണിറ്റ്. അതായത് അഡീഷണൽ കോസ്റ്റ് ഉണ്ടാവുകയാണ്, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റ്. ആ അഡീഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് അഡീഷണൽ റവന്യൂവിന് ഈക്വൽ ആയിരിക്കണം. അതായത് അഡീഷണൽ ആയിട്ട് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് അവിടെ സെയിൽസ് ഉണ്ടാകും അല്ലെ, അപ്പൊ അത് ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് കർവ് ഇന്റർസെക്ട് ദ മാർജിനൽ റവന്യൂ കർവ് ഫ്രം ബിലോ. അപ്പൊ മാർജിനൽ കോസ്റ്റും അതുപോലെ തന്നെ മാർജിനൽ റവന്യൂ എവിടെയാണ് ഇന്റർസെക്ട് ചെയ്യേണ്ടത്? ബിലോയിൽ ഇന്റർസെക്ട് ഫ്രം ബിലോ. ആൻഡ് ദിസ് എൻഷുർ ദ മോണോപൊളിസ്റ്റിക് ഈസ് മാക്സിമൈസിങ് പ്രോഫിറ്റ് നോട്ട് ജസ്റ്റ് കവറിങ് കോസ്റ്റ് ഓഫ് മാർജിൻ കോസ്റ്റ് ഓർ മാക്സിമൈസിങ് റവന്യൂ. അപ്പം ഈ ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനകത്ത് എന്ത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്പാദന ചെലവ് കവർ ചെയ്യാനോ അല്ലെങ്കിൽ റവന്യൂവിനെ മാക്സിമൈസ് ചെയ്യുന്നതോ മാത്രമല്ല, എന്തായിരിക്കണം? മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കുകയും വേണം. അതുപോലെ മാർജിനൽ റവന്യൂവിനെ മാർജിനൽ കോസ്റ്റ് ബിലോയിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നു പറയാൻ പറ്റൂ, ഒരു മോണോപൊളിസ്റ്റിയിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സംഭവിച്ചു എന്ന് പറയാൻ സാധിക്കൂ. ആൻഡ് അനദർ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ബിസിനസ് ഇക്കണോമിക്സ് ഈസ് ഇഫ് ദ പ്രൈസ് ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ ഗുഡ് ഇസ് 0.75 ആൻഡ് ദ ഡിമാൻഡ് ഓഫ് എ ഗുഡ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഗിഫൺ ഇലാസ്റ്റിക് ഇൻഫീരിയർ ആൻഡ് ഇൻ ഇലാസ്റ്റിക്. അപ്പോൾ ഈ ലാസ്റ്റ് നെറ്റ് എക്സാമിനും അതിന് മുമ്പ് നടന്നിട്ടുള്ള എക്സാംസിനും പ്രൈസ് ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു സ്ഥിരം ചോദ്യമാണ് അല്ലെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് പ്രൈസ് ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിലും അതുപോലെ ഡിമാൻഡിലും ഉണ്ടാകുന്ന ഒരു വ്യതിയാനമാണ്. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് മാറുന്നതിനനുസരിച്ച് പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇലാസ്റ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് വൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ വണ്ണിനെയാണ് നമ്മൾ യൂണിറ്റ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് പ്രൈസ് ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് വൺ ആണെങ്കിൽ അത് യൂണിറ്റ് ഇലാസ്റ്റിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഒരു യൂണിറ്റ് ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ഒരു യൂണിറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് യൂണിറ്റ് ഇലാസ്റ്റിക്, അതായത് വൺ ആണെങ്കിൽ അതിനെ നമുക്ക് യൂണിറ്റ് ഇലാസ്റ്റിക് എന്ന് പറയാം. അപ്പോൾ വണ്ണിനേക്കാളും കുറവും അതുപോലെ വണ്ണിനേക്കാളും കൂടുതലുമായിട്ട് വരുന്ന സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ എന്താ പ്രൈസ് ഇലാസ്റ്റി ലെസ് ദാൻ വൺ ആണെങ്കിൽ, അതായത് പ്രൈസ് ഇലാസ്റ്റി ഒന്നിൽ താഴെയാണെങ്കിൽ അത് ഇൻ ഇലാസ്റ്റിക് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രൈസ് ഇലാസ്റ്റി മോർ ദാൻ വൺ ആണെങ്കിൽ അതിന് നമ്മൾ ഇലാസ്റ്റിക് എന്നും പറയാറുണ്ട്. ഓക്കെ, സോ the meaning that the percentage change in quantity demanded is less than the percentage change in price. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നത് പ്രൈസും ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും കുറഞ്ഞ രീതിയിലാണ് എന്നുള്ളതാണ് ഈ ഒരു മീനിങ് കൊണ്ട്, അതായത് 0.75 ആണെങ്കിൽ അർത്ഥമാക്കുന്നത്. അപ്പം ഇറ്റ് ഇൻഡിക്കേറ്റ് എവറി 1% ഇൻക്രീസ് ഇൻ പ്രൈസ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ബൈ 0.75 ആൻഡ് ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ഇൻലാസ്റ്റിക് ഡിമാൻഡ്. അതായത് 1% പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ 0.75% ഡിമാൻഡ് ഡിക്രീസ് ചെയ്യപ്പെടുന്നു. അതായത് പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുകയാണെങ്കിൽ അവിടെ ഇൻ ഇലാസ്റ്റിക് എന്നാണ് പറയുക. അപ്പം ആൻസർ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്
അക്കൗണ്ടിങ്ങിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതും ഒരു സ്ഥിരം ചോദ്യമാണ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മേക്കിംഗ് ദ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഡൗട്ട്ഫുൾ ഡെറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കൺവെൻഷൻ. അപ്പോൾ നമുക്കറിയാം അക്കൗണ്ടിങ്ങിൻ്റെ തിയറി ബേസിനകത്ത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഉണ്ട്, അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഉണ്ട്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതുപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സോ അക്കൗണ്ടിങ് കൺവെൻഷൻസിനകത്ത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് പറയുന്നത് ഏത് കൺവെൻഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൺസിസ്റ്റൻസി, ഡിസ്ക്ലോഷർ, കൺസർവേറ്റിസം ആൻഡ് മെറ്റീരിയലിറ്റി. അപ്പോൾ നമുക്കറിയാം കൺസിസ്റ്റൻസി എന്താ, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം. അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് മെത്തേഡ്സ് ഒക്കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് എങ്കിൽ ആ ഒരു ബിസിനസിന്റെ ത്രൂ ഔട്ട് ഇയറിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ തന്നെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യപ്പെടണം. അവിടെ ഒരിക്കലും മാറ്റിയൊരു റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡോ അല്ലെങ്കിൽ ആനുവിറ്റി മെത്തേഡോ അങ്ങനെ ഒരു മെത്തേഡോ അവിടെ കൊണ്ടുവരാൻ പാടില്ല. ആൻഡ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് എന്താണ്, എല്ലാ ഇൻഫർമേഷൻസും ഡിസ്ക്ലോസ് ചെയ്യണം ഇൻട്രസ്റ്റഡ് പാർട്ടീസിലേക്ക്. ആൻഡ് ദെൻ കൺസർവേറ്റിസം എന്ന് പറയുന്നത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ലോസിനെ നമുക്ക് കൺസിഡർ ചെയ്യാം, പക്ഷേ നമുക്ക് ലഭിക്കാത്ത അല്ലെങ്കിൽ ഭാവിയിൽ കിട്ടാൻ പോകുന്ന ഗെയിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കൺസർവേറ്റിസത്തിനകത്ത് പറയുന്നത്. ആൻഡ് മെറ്റീരിയലിറ്റി കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് എന്താണ്, ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഐറ്റത്തിനെ ഒഴിവാക്കുക. എപ്പോഴും മെറ്റീരിയലായിട്ട് ഉള്ള ഐറ്റം എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബാഡ് ഡെബ്റ്റ്സിന് പകരമായിട്ട് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കൺസർവേറ്റിസം കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ സോറി കൺസർവേറ്റിസം കൺവെൻഷനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അപ്പോൾ എന്താ ബാഡ് ഡെബ്റ്റ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ, ഇറിക്കവറബിൾ പോർഷൻ ഓഫ് ഡെബ്റ്റ് ആണ്. അതായത് ഡെബ്റ്റേഴ്സിന്റെ നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത പോർഷനെയാണ് നമ്മൾ ബാഡ് ഡെബ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാഡ് ഡെബ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു നഷ്ടമാണ് അല്ലേ. ആ നഷ്ടത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യുവാണ്, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ആ ഒരു നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ആ നഷ്ടത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആ രീതി ചിന്തിക്കുകയാണെങ്കിൽ കൺസർവേറ്റിസം കോൺസെപ്റ്റ് ആണ് ഇതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ കൺസർവേറ്റിസം കോൺസെപ്റ്റിന്റെ മറ്റൊരു പേരാണ് പ്രുഡൻസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇൻ അക്കൗണ്ടിങ് ദാറ്റ് എക്സ്പെൻസ് ആൻഡ് ലയബിലിറ്റീസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് സൂൺ ആസ് പോസിബിൾ ബട്ട് ദ റവന്യൂ ഓൺലി വെൻ ദേ ആർ അഷ്വേർഡ് ആൻഡ് ദിസ് അപ്രോച്ച് എൻഷുർ ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡു നോട്ട് ഓവർ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് ബൈ മേക്കിംഗ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ബിസിനസ് റെക്കഗ്നൈസ് ദ പൊട്ടൻഷ്യൽ ലോസസ് ഏർലി ആൻഡ് അലൈനിങ് വിത്ത് ദ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾസ്. അതായത് നമുക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ലോസിനെ കുറിച്ച് മുൻകൂട്ടി കണക്കാക്കിക്കൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് മുന്നൊരുക്കങ്ങൾ നടത്താം. പക്ഷെ ഒരിക്കലും നമുക്കൊരു ഇൻകം നമ്മുടെ കയ്യിലേക്ക് കിട്ടാതെ അതൊരിക്കലും റവന്യൂ എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും എല്ലാ വർഷവും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പി വി റേഷ്യോ, അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് തുടങ്ങിയിട്ടുള്ള പോർഷൻസ്. അപ്പൊ അതിലൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് ആൻഡ് പി വി റേഷ്യോ തന്നിട്ടുണ്ട്, ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റും ഉണ്ട്, ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസും ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫിക്സഡ് കോസ്റ്റിനോടൊപ്പം എന്ത് ഡിവൈഡ് ചെയ്യണം, കോൺട്രിബ്യൂഷൻ അഥവാ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പി വി റേഷ്യോ ആണ് തന്നിട്ടുള്ളത്, അതായത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ പി വി റേഷ്യോനെ നമ്മൾ കോൺട്രിബ്യൂഷൻ റേഷ്യോ എന്നുകൂടി പറയാറുണ്ട്. അപ്പോൾ ആ ഒരു രീതി പറയുകയാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റിനോടൊപ്പം പി വി റേഷ്യോ ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ലഭിക്കും, ബ്രേക്ക് ഈവൻ പോയിന്റിൻ സെയിൽസ് ലഭിക്കും. ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് 30,000 ആണ്. അപ്പോൾ 30,000 ഡിവൈഡഡ് ബൈ 20%, 20% എന്ന് പറയുമ്പോൾ 0.20 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 30,000 ഡിവൈഡഡ് ബൈ 0.20 എന്ന് പറയുമ്പോൾ 150,000 ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞൊരു ടേം ആണ് കാവേറ്റ് എംറ്റർ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ മറ്റൊന്നാണ് നെമോ ഡാറ്റ് ക്വാഡ്നോൺ ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചില വേർഡുകളൊക്കെ വരുമ്പോൾ ഇത് ഏത് പോർഷൻസിൽ നിന്നുമാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ സാധാരണ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്സിൽ നിന്നുമാണ് വരുന്നത്. അതായത് കോൺട്രാക്ട് ആക്ട്,
അതുപോലെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഇങ്ങനെ ഒരുപാട് ആക്റ്റുകൾ നമ്മൾ അതിനകത്ത് പഠിക്കാറുണ്ട് അല്ലെ. ആ ആക്റ്റിലൊക്കെ വരുന്ന ചില റെയർ ആയിട്ടുള്ള വേർഡ്സുകൾ ഓർത്തിരിക്കുക. അപ്പം കാവേറ്റ് എംറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയ്യർ ബിവെയർ ആണ്. അപ്പൊ നെമോഡാറ്റ് ക്വാട്ട് നോട്ട് ഹാബിറ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആൻസർ ബി ആണ്, നൺ ക്യാൻ ഗീവ് ഹു ഡസ് നോട്ട് ഹിംസെൽഫ് പൊസസ്. അപ്പൊ നെമോഡാറ്റ് ക്വാട്ട് നോട്ട് ഹാബിറ്റ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് ആണ്. അപ്പൊ ആ ലാറ്റിൻ വേർഡിന് അർത്ഥം എന്ന് പറയുന്നത് ദിസ് പ്രിൻസിപ്പിൾ മീൻസ് ദാറ്റ് ദ പേഴ്സൺ കനോട്ട് ട്രാൻസ്ഫർ എ ഗ്രേറ്റർ റൈറ്റ് ടു അനദർ പേഴ്സൺ ദാറ്റ് ഹിംസെൽഫ് ഹാസ്. ഇൻ അനദർ വേർഡ്സ്, ഇഫ് യു ഡു നോട്ട് ഓൺ സംതിങ് യു കനോട്ട് ഗീവ് ഇറ്റ് എനി എവേ ഓർ സെൽ ഇറ്റ്. അതായത് നമ്മുടെ ഉടമസ്ഥതയിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ഉടമസ്ഥാവകാശം നമുക്ക് മറ്റൊരാളിലേക്ക് കൈമാറാൻ പറ്റൂ അല്ലെ. ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് വിൽക്കാൻ പറ്റൂ എന്നുള്ളതാണ് നെമോഡാറ്റ് ക്വാട്ട് നോട്ട് ഹാബിറ്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഓർത്തു വെക്കുക, നൺ ക്യാൻ ഗീവ് ഹു ഡസ് നോട്ട് ഹിംസെൽഫ് പൊസസ്. അതായത് സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്വന്തമായിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, അത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ ഒരു വേർഡിന്റെ അർത്ഥം. പൊതുവെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് കിട്ടുമ്പോൾ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അല്ലെ, ആ അയ്യോ നന്നായി നമുക്ക് എഴുതാൻ പറ്റും എന്നൊരു വിശ്വാസം നമ്മളിലേക്ക് വരും. സോ അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതാണ് മാച്ച് ദ ഫോളോയിങ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അതിൽ എന്തെങ്കിലും ഒരു പോയിന്റെങ്കിലും അറിഞ്ഞെങ്കിൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് ആ ഒരു മൊത്തം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ അതിലെ ഓരോ പോയിന്റും നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ കംപ്ലീറ്റ് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതെല്ലാം ഡിപ്പെൻസ് ആണ്. എനിവേ ഇവിടെ കോളം വൺ ആൻഡ് ടു തന്നിട്ടുണ്ട്. ഡിവിഡൻഡ് മോഡൽ തിയറി, ബേസ് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഫാക്ടറിങ്, ലിക്വിഡിറ്റി റേഷ്യോ, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഡിവിഡൻഡ് മോഡൽ എന്ന് പറയുമ്പോൾ ആദ്യമേ ഓർക്കുക ഗോർഡൻ മോഡൽ ആണെന്ന് പറയുന്നത്, ഡിവിഡൻഡ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഗോർഡന്റെ ഡിവിഡൻഡ് പോളിസിക്കകത്ത് അല്ലെങ്കിൽ ഡിവിഡൻഡ് മോഡലിനകത്ത് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾവേസ് അഫക്ട് ദ വാല്യൂ ഓഫ് ദ ഫേം. അതായത് ഡിവിഡൻഡ് എപ്പോഴും ഒരു ഫേമിന്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഗോർഡൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസേഷനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ വെൽത്ത് മാക്സിമൈസേഷന് സാധ്യമാക്കുന്ന ഒന്നാണെന്ന് കൂടി അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് ബേർഡ് ഇൻ ഹാൻഡ് മോഡലും മിറൻ ഗോർഡൻ തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെൻ നെക്സ്റ്റ് തിയറി ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്, മോഡിഗിലാനി ആൻഡ് മില്ലർ ഹൈപ്പോത്തിസിസ് ആണ് അതിൻ്റെ മാച്ചിങ് ആയിട്ട് വരുന്നത്. ആൻഡ് ദെൻ ഫാക്ടറിങ് ആണ്. ഫാക്ടറിങ് എന്ന് പറയുന്നത് ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസ് ആണ്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മോഡിഗിലാനി ആൻഡ് മില്ലർ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പൊ മെമ്മം അപ്രോച്ചിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരിക്കലും ഒരു ഫേമിന്റെ വാല്യൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ളത് കൂടിയിട്ടാണ്. സോ ദെൻ ഫാക്ടറിങ് ആണ് ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസ്. ദെൻ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഫേമിന്റെ ഷോർട്ട് ടേം സോൾവൻസിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈസിലി സെയിലബിൾ ആണ്. അതായത് ഈസിലി ടു കൺവേർട്ട് ക്യാഷ് ക്യാഷ് അല്ലെങ്കിൽ ഈസിലി സെയിലബിൾ ആണ് ലിക്വിഡിറ്റി ആയിട്ടുള്ള അസെറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഫേമിന്റെ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോവിന്റെ, അതായത് ഷോർട്ട് ടേം ആയിട്ടുണ്ടാകുന്ന എന്തെങ്കിലും ലൈബിലിറ്റീസ് ഒക്കെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നവയാണ് ഷോർട്ട് ടേം അസെറ്റ്സ് എന്ന് നമ്മൾ പറയാറുള്ളത്. സോ അപ്പം ഷോർട്ട് ടേം അസെറ്റ്സും അതുപോലെ ഷോർട്ട് ടേം ലൈബിലിറ്റീസും കൂടി ചേരുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഷോർട്ട് ടേം സോൾവൻസി ഓഫ് ദ കമ്പനി ആണ്. അപ്പൊ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നിന്നും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ബോണസ് ആയിട്ട് നോക്കിയാൽ മതി, കാരണം ഇതുപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിരവധി തവണ കാണാൻ സാധിച്ചിട്ടുണ്ട്. ലിസ്റ്റ് എക്ക് മാച്ച് ആയിട്ടുള്ള ഐറ്റം ലിസ്റ്റ് ടുവിൽ നോക്കുക. എയിൽ പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേറ്റ് എന്റിറ്റി, കൺസർവേറ്റിസം, മണി മെഷർമെന്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. ലിസ്റ്റ് ടുവിൽ സെപ്പറേറ്റ് എന്റിറ്റിക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്,
capital contributed by proprietor is shown as a liability in balance sheet. അപ്പോൾ നമുക്കറിയാം ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ് ഈസ് സെപ്പറേറ്റ് ഓർ ഡിസ്റ്റിങ്ക്ട് ഫ്രം ബിസിനസ് മെൻ ആണ്. കാരണം ബിസിനസ്സിൻ്റെതായിട്ടുള്ള ട്രാൻസാക്ഷൻസും ബിസിനസ് മെൻ്റെ ട്രാൻസാക്ഷൻസും ഒരിക്കലും മിക്സ് ചെയ്യുന്നില്ല. ബിസിനസ്സിനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ബിസിനസ് മാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇനിഷ്യൽ എമൗണ്ട് ആയിട്ടുള്ള ക്യാപിറ്റലിനെ ബാധ്യതയായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ബിസിനസ് അവിടെ ബിസിനസ് മാനോട് ലൈബിൾ ആയിത്തീരുകയാണ് അല്ലെ, ആ ഒരു ക്യാപിറ്റൽ മേടിച്ചുകൊണ്ട് ലൈബിലിറ്റി ആയി മാറുകയാണ്. സോ അതുകൊണ്ട് ക്യാപിറ്റലിനെ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് കൺസർവേറ്റിസം കോൺസെപ്റ്റിൽ ചിലർക്കൊക്കെ കൺഫ്യൂഷൻ വരാൻ ഓപ്ഷൻ ഒന്നും ഓപ്ഷൻ നാലുമാണോ എന്ന്. കാരണം വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി അറ്റ് കോസ്റ്റ്ലെസ് ഡിപ്രീസിയേഷൻ, അതുപോലെ ഇൻവെന്ററി വാല്യൂഷനും ഒക്കെ. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. കാരണം ഇൻവെന്ററി വാല്യൂ ചെയ്യുമ്പോൾ കോസ്റ്റ് ആണോ അതോ മാർക്കറ്റ് പ്രൈസ് ആണോ കമ്പയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും ലോവർ ആയിട്ടുള്ള എമൗണ്ട് ആണ് എടുക്കുന്നത്. സോ അത് കൺസർവേറ്റിസം പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ മണി മെഷർമെന്റ് കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ ഓർക്കുക, ഏതൊരു ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുമ്പം അത് ഇക്കണോമിക് ഇവന്റ് ആണ് അല്ലെങ്കിൽ മണി കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ അക്കൗണ്ടിങ്ങിൽ എസ്പെഷ്യലി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാറുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മണി മെഷർമെന്റ് കോൺസെപ്റ്റിനകത്ത് വരുന്നത് ഓപ്ഷൻ 2 ആണ്. റെക്കോർഡിംഗ് പഞ്ച്വാലിറ്റി ആൻഡ് ഹോണസ്റ്റി ഓഫ് എംപ്ലോയീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ, അത് പ്രിൻസിപ്പിൾ ഓഫ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്സിനകത്ത് വരുന്ന ഒന്നാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറില്ല, കൺസിഡർ ചെയ്യാറില്ല അല്ലെ. പഞ്ച്വാലിറ്റി അതുപോലെ ഹോണസ്റ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മണി മെഷർമെന്റിനകത്ത് ഉൾപ്പെടാത്തതാണ്. സോ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് ആണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി വാല്യൂ ചെയ്യുമ്പോൾ, നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ഒരു ഫേം പുതുതായിട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ആദ്യമേ ചിലവായ തുകയാണ് അക്വയറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ അക്വയറിംഗ് കോസ്റ്റിനകത്ത് പർച്ചേസ് പ്രൈസ്, ഇൻസ്റ്റാളേഷൻ എല്ലാം കൂടി ഉൾപ്പെടും. ആ അക്വയറിംഗ് കോസ്റ്റ് തന്നെയാണ് ത്രൂ ഔട്ട് ഇയർ ആ ഒരു അസറ്റിന്റെ വാല്യൂ റെക്കോർഡ് ചെയ്യുന്നത്. ഓരോ വർഷവും ഡിപ്രീസിയേഷൻ അതിൽ നിന്നും കുറച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് അസറ്റ് പർച്ചേസ് ചെയ്തപ്പോൾ അതിന്റെ വാല്യൂ എത്രയാണോ അതേ വാല്യൂ തന്നെയായിരിക്കും ആ ഒരു അസറ്റ് ആ ഫോമിൽ ഉള്ളിടത്തോളം കാലം. മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് അസറ്റിന്റെ വാല്യൂവിനെ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ തരത്തിൽ റെക്കോർഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ മാച്ച് ദ ഫോളോയിങ്. ലിസ്റ്റ് എ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ലിസ്റ്റ് 2 എന്ന് പറയുന്നത് ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്ട്സുമാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിലെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 എന്ന് പറയുന്നത് ഇൻവെന്ററീസ് ആണ്. ഇപ്പൊ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എടുത്താണെങ്കിലും 2 എന്ന് പറയുമ്പോൾ അവിടെയും ഇൻവെന്ററീസ് ആണ് വരുന്നത് അല്ലെ. അപ്പോൾ സിക്ക് മാച്ച് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്, 2 ആണ് മാച്ച് ആയിട്ട് വരുന്നത് അല്ലെ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എയും സി എടുക്കുക, ബാക്കിയുള്ള രണ്ടിനെയും നമ്മൾ മാറ്റി നിർത്തുക. ഇതിൽ നിന്നും ഇനി നമ്മൾ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കണം അല്ലെ. അപ്പം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പ്രകാരം ഇൻവെന്ററീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19 എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് എംപ്ലോയി ബെനഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19 പറയുന്നത്. അപ്പൊ ഡി വന്നിട്ട് ഏതായിരിക്കണം, 4 ആയിരിക്കണം അല്ലെ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടി, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 37 എന്ന് പറയുന്നത് പ്രൊവിഷൻ കണ്ടിജന്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിജന്റ് അസറ്റ്സ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 104 എന്ന് പറയുന്നത് ഇൻഷുറൻസ് കോൺട്രാക്ടിനെ കുറിച്ചിട്ടുള്ളവയാണ്. ബാക്കി രണ്ടും എല്ലാവർക്കും അറിയാവുന്നവയാണ്. സോ ഇത്രയുമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ നോക്കി വെക്കേണ്ട ഒരു കാര്യം, ഓരോ ഇയറിലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനകത്ത് മാറ്റങ്ങൾ വരാം. അത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കി തന്നെ പഠിച്ചു പോവുക. മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ് നിശ്ചയ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട്. അപ്പൊ നിശ്ചയ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ് നിശ്ചയ മാർക്കറ്റിംഗ് എന്ന് അറിയണം. അപ്പൊ നിശ്ചയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഹൈലി ടാർഗറ്റഡ് ഫ്രം അഡ്വർടൈസ്മെന്റ്, അതായത് അഡ്വർടൈസ്മെന്റിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് നിശ്ചയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വൈഡ് ഓഡിയൻസിലേക്ക് ഫോക്കസ് ചെയ്യാതെ ഒരു സ്മോൾ ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനെ മാത്രം ഫോക്കസ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് സർവീസ് തുടങ്ങിയിട്ടുള്ള പ്രൊവൈഡ് ചെയ്യുന്നവയാണ് നിശ്ചയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓഡിയൻസ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കും. ആൻഡ് മെനി ഓർഗനൈസേഷൻ ഔട്ട് ഓഫ് ദി സ്ട്രാറ്റജി ടു സപ്പോർട്ട് ആൻഡ് അൺഡിസേർവ്ഡ് പോപ്പുലേഷൻ ആൻഡ് റീപ് റിവാർഡ് ഓഫ് ബ്രാൻഡ് ലോയാലിറ്റി. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ്
are often the most suitable when the firm operates in market dominated by major contributor, competitor and where their financial resources are limited. അപ്പോൾ മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത് മേജർ കോമ്പറ്റീറ്റർ ആയിരിക്കും, അതുപോലെ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ എന്ന് പറയുന്നത് വളരെ പരിമിതമായിട്ടുമാണ്. സോ അങ്ങനെയാണെങ്കിൽ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത്? നിഷ് മാർക്കറ്റിംഗ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്ന ഒരു സെഷൻ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റഡിയിൽ ഈ പോർഷൻസ് കൂടി ഉൾപ്പെടുത്തി പോവുക. അപ്പോൾ ഓൾറെഡി ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് എക്സാമിന് വരില്ല, പക്ഷേ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറിയ പങ്കും വരാൻ സാധ്യത. അപ്പോൾ ആ രീതിയിൽ കൂടി നിങ്ങളുടെ പഠനത്തെ ഫോക്കസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.